Jum Hypermarket, exceeding expectations. നമസ്കാരം, വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. വാക്സിൻ ക്ഷാമം, ജനസംഖ്യാനുപാതികമായി വാക്സിൻ അനുവദിക്കണം. അങ്ങാടിപ്പുറത്ത് പ്രതിഷേധ ധർണയുമായി UDF ജനപ്രതിനിധികൾ. ഇന്ന് രാവിലെ അങ്ങാടിപ്പുറം വില്ലേജ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അറക്കൽ ഉമർ ഉദ്ഘാടനം ചെയ്തു. വാക്സിനാണേൽ പരിമിതവും എല്ലാവർക്കും വാക്സിൻ നൽകാൻ പെരുമ്പറയടിക്കും സർക്കാർ. ജനസംഖ്യാനുപാതികമായി വാക്സിൻ അനുവദിക്കുന്നതിനുള്ള തീരുമാനമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് KK സയീദയുടെ നേതൃത്വത്തിൽ UDF ജനപ്രതിനിധികൾ ചൊവ്വാഴ്ച രാവിലെ അങ്ങാടിപ്പുറം വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത്. പരിപാടി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അറക്കൽ ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. 60,000-ത്തോളം ജനസംഖ്യയുള്ള അങ്ങാടിപ്പുറം പഞ്ചായത്തിനും ഇതിന്റെ നേർപകുതി ജനസംഖ്യയുള്ള പഞ്ചായത്തുകൾക്കും ഒരേ തോതിൽ വാക്സിൻ അനുവദിക്കുന്നത് കാരണം അങ്ങാടിപ്പുറത്ത് വാക്സിൻ ക്ഷാമം അനുഭവപ്പെടുന്നതായാണ് ഇവരുടെ പരാതി. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയേക്കാൾ ഭൂവിസ്തൃതിയും ജനസംഖ്യയുമുള്ള പഞ്ചായത്തിനെ അധികൃതർ അവഗണിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് ഇവർ പറയുന്നു. കൂടുതൽ വാക്സിൻ ഡോസുകൾ അനുവദിച്ചാൽ മാത്രമേ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വാക്സിൻ ലഭ്യമാക്കുവാൻ കഴിയുകയുള്ളൂവെന്നും ഒന്നാം ഡോസ് എടുത്ത തീയതി കഴിഞ്ഞവരും തിരിച്ചു പോകുവാൻ കാത്തുനിൽക്കുന്ന പ്രവാസികളും വാക്സിൻ ലഭ്യതക്കുറവ് കൊണ്ട് വിഷമിക്കുന്നവരാണെന്നും പ്രതിഷേധക്കാർ പറയുന്നു. വാക്സിൻ അനുവദിക്കുന്നതിൽ അവഗണന തുടർന്നാൽ മറ്റു അധികാര കേന്ദ്രങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്ന് UDF ഭാരവാഹികൾ പറഞ്ഞു. 60,000-ത്തിലധികം ജനസാന്ദ്രതയുള്ള ഈ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 8,000 വാക്സിനേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അതിന് വേണ്ടപ്പെട്ട അധികാരികളോട് DMO കളക്ടർ അടക്കമുള്ളവരോടൊക്കെ രേഖാമൂലവും നേരിട്ടും ബന്ധപ്പെടുകയും പറയുകയും ചെയ്തിട്ടും നമുക്ക് എന്താ അറിയില്ല, വളരെ കുറച്ച് വാക്സിനേ ലഭിക്കുന്നുള്ളൂ. മുനിസിപ്പാലിറ്റിയിൽ, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ജനസാന്ദ്രതയിലും കുറവേ ഉള്ളൂ. പക്ഷേ അവിടേക്ക് പോലും 3,000-ത്തിലധികം വാക്സിൻ ലഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആളുകൾ വളരെയധികം കഷ്ടപ്പാടിലാണ്. ഈ കോവിഡ് ഇത്രയധികം പടരുന്ന ഈ സന്ദർഭത്തിൽ വാക്സിനാണ് അവർക്ക് ആശ്രയം. നമുക്കും അതന്നെ ആവശ്യമുള്ളതും, പക്ഷേ നമുക്ക് ലഭിക്കുന്നില്ല. കളക്ടർ ഇപ്പോൾ 2 ദിവസം മുമ്പാണ് പോയി കണ്ടത്. ദിവസം പോയിട്ടും ഇനി ഒന്നുകില്ലെങ്കിൽ അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തേണ്ടി വരും. നമ്മളോട് എന്താണ് ഇങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നതെന്നറിയാൻ നമ്മൾ ഇനി ചിലപ്പോൾ കുത്തിയിരിപ്പ് സമരം തന്നെ നടത്തും. പെരിന്തൽമണ്ണ നഗരസഭയും IMA തുടർച്ചയായി 2 ദിവസം 3 കേന്ദ്രങ്ങളിലായി യഥാക്രമം 3,650 പേർക്കും വാക്സിൻ നൽകിയിരുന്നു. പ്രതിദിനം 700 മുതൽ 800 വരെ പേർക്ക് നഗരസഭയിൽ വാക്സിൻ നൽകുന്നുണ്ട്. ഈ തോതിൽ ജനസംഖ്യാനുപാതികമായി മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വാക്സിൻ അനുവദിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പരിപാടിയിൽ UDF പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ, അങ്ങാടിപ്പുറം UDF നേതാക്കൾ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ HUID അഥവാ യുണീക് ഐഡന്റിഫിക്കേഷനും BIS 916 ഹോൾ മാർക്കിങ്ങും നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.